നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. മങ്കാദിംഗ് എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേരാണ് രവിചന്ദ്ര അശ്വിൻ എന്നത്. കഴിഞ്ഞ ഐ പി എൽ സീസണിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് ക്യാപ്റ്റനായിരുന്ന അശ്വിൻ രാജസ്ഥാൻ റോയൽസ് താരം ജോസ് ബട്ട്ലറെ മങ്കാദിംഗിലൂടെ പുറത്താക്കി വിവാദം സൃഷ്ടിച്ചിരുന്നു. പന്തരയും മുമ്പ് ക്രീസ് വിടുന്ന നോൺ സ്ട്രൈക്ക് സെന്ററിലെ കളിക്കാരനെ പുറത്താക്കുന്ന മങ്കാദിംഗ് ക്രിക്കറ്റ് നിയമത്തിൽ അനുവദിച്ചതാണെങ്കിലും മാന്യന്മാരുടെ കളിയായി അറിയപ്പെടുന്ന ക്രിക്കറ്റിലെ മാന്യതയ്ക്ക് ചേർന്നതല്ല എന്നാണ് കരുതി വരുന്നത്. കഴിഞ്ഞ തവണ മങ്കാദിംഗ് നടത്തിയ അശ്വിൻ ഇത്തവണ ഡൽഹി ക്യാപിറ്റൽസ് ടീമിലാണ് കളിക്കുന്നത് എന്നതിനാൽ ഈ ഐ പി എൽ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഇത്തവണ ഡൽഹി ടീമിൽ ആരും മങ്കാദിംഗ് നടത്തരുതെന്ന് കോച്ച് റിക്കി പോണ്ടിംഗ് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നലെ നടന്ന ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരത്തിൽ ഫിഞ്ചിനെ മങ്കാദിംഗ് ചെയ്യാൻ അവസരം ലഭിച്ച അശ്വിൻ മങ്കാദിംഗ് ചെയ്യാതെ ഫിഞ്ചിനോട് ക്രീസിൽ കയറി നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് ട്രോളർമാരുടെ ലോകം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ഇനി അവസരം ലഭിച്ചാൽ ഉപയോഗിക്കുമെന്നും പിന്നീട് എന്നെ കുറ്റപ്പെടുത്താൻ വരരുത് എന്നും അശ്വിൻ മത്സരശേഷം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ബാറ്റ്സ്മാൻമാർക്ക് ഭീഷണിയാണ്. ഇന്നലെ ദുബായ് സ്റ്റേഡിയത്തിൽ നടന്ന ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരത്തിൽ നവദീപ് സെയ്നിയുടെ ബീമർ ആക്രമണം വീണ്ടും. നേരത്തെ രാജസ്ഥാൻ റോയൽസ് താരം ടെവാട്ടിയക്കെതിരെ എറിഞ്ഞ ബീമർ നെഞ്ചത്ത് കൊണ്ട് ടെവാട്ടിയ വീഴുന്ന കാഴ്ച നാം കണ്ടതാണ്. ഇന്നലെ ഡൽഹി താരം മാർക്കസ് സ്റ്റോയ്നിസ് ബൗണ്ടറി നേടിയപ്പോൾ അടുത്ത പന്ത് ബീമറായിരുന്നു. പന്ത് നേരെ സ്റ്റോയ്നിസിന്റെ കൈവിരലിൽ പതിക്കുകയും ചെയ്തു. വേദന കൊണ്ട് പുളഞ്ഞ സ്റ്റോയ്നിസിനോട് ക്ഷമാപണം പോലും നടത്താതെ സെയ്നി തിരിഞ്ഞു നടന്നത് സ്റ്റോയ്നിസിനെ ദേഷ്യപ്പെടുത്തി. അടുത്ത പന്തും ബൗണ്ടറിയിലെ വായിച്ച് സെയ്നിയോട് രണ്ട് വാക്ക് പറയാനും സ്റ്റോയ്നിസ് മറന്നില്ല. അപ്പോഴാണ് സെയ്നിയുടെ ക്ഷമാപണം എത്തിയതും. ബീമർ ക്രിക്കറ്റിൽ സംഭവിക്കാറുണ്ടെങ്കിലും ക്ഷമാപണം നടത്താതെ ഒരു ക്രിക്കറ്റ് താരം തിരിഞ്ഞുപോകുന്ന കാഴ്ച വളരെ വിരളമാണ്. സംഭവബഹുലമായ ഈ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ 197 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 137 റൺസ് മാത്രമേ നേടാനായുള്ളൂവെങ്കിലും ക്യാപ്റ്റൻ വിരാട് കോഹ്ലി പുതിയ റെക്കോർഡ് കൂടി നേടി. 2020 ക്രിക്കറ്റിൽ 9000 റൺസ് തികക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറി വിരാട് കോഹ്ലി. ക്രിസ് ഗെയിലാണ് റൺ വേട്ടയിലെ ഒന്നാമൻ. 13,296 റൺസാണ് ക്രിസ് ഗെയിലിന്റെ സമ്പാദ്യം. രണ്ടാം സ്ഥാനത്ത് കിരൺ പൊളാർഡും മൂന്നാം സ്ഥാനത്ത് ഷുഹൈബ് മാലിക്കുമാണ്. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.